ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരേ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു നല്ലൊരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി വേണ്ടി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എന്നിവ തൊലി തൊലികളഞ്ഞ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കറിൻ്റെ മൂടി ഒന്ന് കവർ ചെയ്ത് വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കണം ഒരു വിസിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പ്രഷർ ഫുള്ള് റിലീസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് നാല് ചെറിയുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കണം വെള്ളം ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതുവരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തേങ്ങ ഒന്ന് വെള്ളം വലിഞ്ഞു കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ മാറ്റിവെക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിന്റെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെ കൂടെ സെർവ് ചെയ്യാവുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ ചൂടാറി വരുന്ന സമയത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം വെറും പത്ത് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയുടെ റെസിപ്പിയാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണിത് തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത ശേഷം ഇത് മാറ്റി മാറ്റിവെക്കാം കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസ് ആയ സമയത്ത് കുക്കർ ഓപ്പൺ ചെയ്ത് വെജിറ്റബിൾസ് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്യാം നന്നായി ഹീറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് കറിയുടെ ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വേറൊരു അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം കറി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ കറി ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യൂബിളായിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്